ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാനിയ റോയ്സ്. പിക്കാർട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മത്തൻ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോവാ. സാധാരണഗതിയിൽ മത്തൻ വെച്ചിട്ട് നമ്മൾ കറികളാണ് തയ്യാറാക്കുക. അപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്നൊരു സ്വീറ്റ്സ് തന്നെ തയ്യാറാക്കി നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ്സ്. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ കുറച്ച് മത്തൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം സ്വീറ്റ്സ് വേണമോ അതിനനുസരിച്ചിട്ടുള്ള മത്തൻ കഷ്ണങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നെയ്യൊന്ന് ചൂടായി വരുന്നതായ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദാ ഇതുപോലെ ഒരു 100-150 ഗ്രാം ശർക്കരയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ശുദ്ധീകരിച്ച ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ശർക്കര നമുക്ക് ഇതിലേക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് സാധാരണ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പാനിയാക്കിയതിന് ശേഷം അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനിപ്പോൾ ഇവിടെ ഒരു നോർമൽ മധുരം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 30-40 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന മത്തൻ കഷ്ണങ്ങളാണ്. ഇതുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കഷ്ണങ്ങളൊന്ന് ഉടഞ്ഞു പോവാതെ സൂക്ഷിച്ചു വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. ഇതുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിക്കിട്ടണം. അതിനായിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി ഒന്ന് കുഴഞ്ഞു വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടയാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ കുറച്ച് ഈന്തപ്പഴം, നിലക്കടല, അണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരി ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോൾ തണുത്തതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതല്ല എങ്കിൽ ചൂടോടുകൂടി നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി മറിയും കേട്ടോ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താലും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Thank you.